ഗുഡ് മോർണിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന ചാപ്റ്ററിലെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് ഫൈനൽ നമ്മളെങ്ങനെ പ്രിപ്പറേഷനാണ് പ്രോബ്ലം ചെയ്തിട്ടാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ നിർത്തിയത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ്റെ പ്രൊഫോമ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആ പ്രൊഫോമ പ്രകാരം കിട്ടിയ ക്വസ്റ്റ്യന് ആദ്യം മൂന്ന് ഹെഡ്സിലേക്ക് ഏതൊക്കെ ഹെഡിലാണ് വരുന്നത് ക്ലാസിഫൈ ചെയ്തതിന് ശേഷം പ്രൊഫോമ പ്രകാരമാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി അതിൻ്റെ കണ്ടിന്യൂഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇതാണ് ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇതുപോലെ തന്നിരിക്കുന്നത് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ആണ്. ഇന്നലെ ചെയ്ത പ്രോബ്ലത്തിൽ നമുക്ക് ബാലൻസ് ഷീറ്റാണ് തന്നിരുന്നത്. അതിന് പകരം ഇതിലെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് എന്ന് പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് തന്നെ. അപ്പോൾ അങ്ങനെ തന്നാൽ എങ്ങനെയാണ് നമ്മളൊരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോ ഐറ്റംസ് ഏതൊക്കെയാണ് നോക്കാം. ആദ്യത്തെ ഐറ്റം തന്നിരിക്കുന്നത് ബാലൻസ് ബ്രോഡൗൺ ആണ്. അതായത് ക്യാഷ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ബ്രോഡൗൺ എന്ന് പറയുമ്പോൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്. നമ്മൾ ബാലൻസ് ഷീറ്റിലെ ക്യാഷിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാറില്ല, അതുപോലെ നമ്മൾ എടുക്കണം. അപ്പോൾ നമുക്ക് ഏറ്റവും അവസാനത്തേക്ക് ആവശ്യമാണ്, അപ്പോൾ ഒന്നും ചെയ്യേണ്ട. അടുത്ത എന്താണ്? ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയേഴ്സ്. ഇക്വിറ്റി ഷെയേഴ്സിൻ്റെ ഇഷ്യൂവും പെർച്ചേസും ഒക്കെ ഏത് സ്റ്റെപ്പിലാണ് വരിക? മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് വരിക. ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ഫിനാൻസിങ് ആക്ടിവിറ്റീസിലാണ് വരിക. അപ്പോൾ അതിൻ്റെ നേരെ 3 എന്ന് എഴുതി. ദെൻ അടുത്ത എന്താണ്? റെസീപ്റ്റ് ഫ്രം കസ്റ്റമേഴ്സ്. അപ്പോൾ റെസീപ്റ്റ് ഫ്രം കസ്റ്റമേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കണ്ടുപിടിക്കാനായിട്ട് രണ്ട് മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഡയറക്റ്റ് മെത്തേഡും ഒന്ന് ഇൻഡയറക്റ്റ് മെത്തേഡും. അതിലെ ഡയറക്റ്റ് മെത്തേഡിലാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് റിസീപ്റ്റ് ഫ്രം ക്യാഷ് കസ്റ്റമേഴ്സും അതുപോലെ പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ് ദെൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഒക്കെ കൺസിഡർ ചെയ്യുന്ന മെത്തേഡ് ഡയറക്റ്റ് മെത്തേഡാണ്. ആ മെത്തേഡാണ് അപ്പോൾ ഈ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ക്വസ്റ്റ്യനിൽ ഏത് മെത്തേഡ് പ്രകാരമാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറയില്ല. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ്റെ ബേസിൽ വേണം നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് തീരുമാനിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ റിസീപ്റ്റ് ഫ്രം ഡെബ്റ്റേഴ്സ് അല്ല കസ്റ്റമേഴ്സ് തന്നിട്ടുണ്ട്. അതേപോലെ അപ്പുറത്തെ സൈഡിൽ കണ്ടില്ലേ പേയ്മെൻറ്റ് ടു സപ്ലൈസ് ഒക്കെ തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഈ മെത്തേഡിൽ യൂസ് ചെയ്യേണ്ടത് ഒന്നാമത്തെ മെത്തേഡായ ഡയറക്റ്റ് മെത്തേഡാണ്. ഒന്നും ബാക്കിലേക്ക് മറിച്ച് നോക്കുക, എങ്ങനെയാണ് ഡയറക്റ്റ് മെത്തേഡ് പ്രകാരം ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കണ്ടുപിടിക്കണമെന്ന് ജസ്റ്റ് നോക്കി നോക്കുക. അപ്പോൾ ഈ റിസീപ്റ്റ് ഫ്രം കസ്റ്റമേഴ്സിന് നേരെ 1 ചെയ്ത് അതായത് ഒന്നാമത്തെ സ്റ്റെപ്പിലാണ് നമുക്ക് ആവശ്യമുള്ളത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ആണ്. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുകയാണെങ്കിൽ അത് ഏതാണ്? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. അതായത് ഫിക്സഡ് അസറ്റുകളുടെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അസറ്റ് സൈഡിൽ വരുന്ന എല്ലാ ഐറ്റംസും വരുന്ന ഹെഡ് രണ്ടാമത്തെ ഹെഡ്, ദാറ്റ് ഈസ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റി. ദ ലയബിലിറ്റി സൈഡിൽ വരുന്ന എല്ലാ ഐറ്റംസും വരുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പിൽ, ദാറ്റ് ഈസ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. അങ്ങനെയും മനസ്സിലാക്കി വെക്കുക. അസറ്റ് സൈഡിൽ വരുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പ്, ലയബിലിറ്റി സൈഡിൽ വരുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ഫിക്സഡ് അസറ്റ് ഏത് സൈഡിലാണ് വരിക? അസറ്റ് സൈഡിലാണ് വരിക. അപ്പോൾ അത് എത്രാമത്തെ സ്റ്റെപ്പിലാണ് വരിക? രണ്ടാമത്തെ സ്റ്റെപ്പിൽ വരും, ദാറ്റ് ഈസ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ അതിൻ്റെ നേരെ 2 എഴുതി. ദെൻ പേയ്മെൻറ്റ് സൈഡ് നോക്കുക. പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കത് ഏതാണ്? ഡയറക്റ്റ് മെത്തേഡ് പ്രകാരം ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കണ്ടുപിടിക്കുമ്പോൾ ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ 1 എഴുതി. ദെൻ പെർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് ഏതാണ്? അസറ്റാണ്. അസറ്റ് സൈഡിൽ വരുന്നത് ഏത് സ്റ്റെപ്പിലാണ് വരിക? രണ്ടാമത്തെ സ്റ്റെപ്പിൽ. അപ്പോൾ പെർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റിൻ്റെ നേരെ 2 എഴുതി. ഓവർ ഹെഡ് എക്സ്പെൻസസ്. ഓവർ ഹെഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് നമ്മൾ ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡിലാണ് നമ്മളെല്ലാ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും എടുക്കേണ്ടത്. ഡയറക്റ്റ് മെത്തേഡിൽ നമുക്ക് എടുക്കേണ്ടത് എല്ലാം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഡയറക്റ്റ് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഓവർ ഹെഡ് എക്സ്പെൻസസ് നമുക്ക് ഒന്നാമത്തെ സ്റ്റെപ്പിലാണ് ആവശ്യം. അപ്പോൾ അതിൻ്റെ നേരെ 1 എഴുതാം. വേജസ് ആൻഡ് സാലറി, അതും എന്താണ്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. 1 എഴുതാം. ടാക്സ്, ടാക്സ് പേയ്ഡ് ഏറ്റവും ലാസ്റ്റ്, ഡയറക്റ്റ് മെത്തേഡിലെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ടാക്സ് പേയ്ഡ് ലെസ് ചെയ്യണം. അപ്പോൾ അവിടെ 1 എഴുതി. ദെൻ ഡിവിഡൻഡ്, ഡിവിഡൻഡ് എന്താണ്? പേയ്മെൻറ്റ് സൈഡിലാണ് ഡിവിഡൻഡ് തന്നിരിക്കുന്നത്. ഡിവിഡൻഡ് അപ്പോൾ എന്തായിരിക്കും? ഡിവിഡൻഡ് പെയ്ഡ് ആയിരിക്കും. ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിവിഡൻഡ് നമ്മൾ ആർക്കാണ് കൊടുക്കുക? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് ഡിവിഡൻഡ് കൊടുക്കുക. ഇക്വിറ്റി ഷെയർസ് ഏത് സ്റ്റെപ്പിലാണ് വരിക? ഇക്വിറ്റി ഷെയർസ് ലയബിലിറ്റി സൈഡായതുകൊണ്ട് അത് ഏത് സ്റ്റെപ്പിലാണ് വരിക? മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് വരിക. അപ്പോൾ ഇതും ഏതായി വരിക? മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് വരിക. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കട്ടെ, ഇവിടെ ഡിവിഡൻഡ് മാത്രമേ തന്നിട്ടുള്ളൂ, പേ ആണോ റിസീവ്ഡ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല.
പക്ഷെ പേയ്മെന്റ് സൈഡിൽ ആയതുകൊണ്ട് അത് എന്താണ്, ഡിവിഡൻഡ് പെയ്ഡ് ആണ്. ആർക്കാണ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുക? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് ഡിവിഡൻഡ് കൊടുക്കുക. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഏത് സ്റ്റെപ്പിലാണ് വരിക? മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് വരിക. അപ്പോൾ ഇതും ഏത് സ്റ്റെപ്പിൽ തന്നെയാണ് വരിക? മൂന്നാമത്തെ സ്റ്റെപ്പിൽ. അപ്പോൾ ഡിവിഡൻഡിന് നേരെ 3 എന്ന് എഴുതി. ദെൻ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ. ലോൺ ഏത് സൈഡിലാണ് വരിക? ലൈബിലിറ്റി സൈഡിലാണ് വരിക. ലൈബിലിറ്റികളൊക്കെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ. അപ്പോൾ അതിൻ്റെ നേരെ 3 എന്ന് എഴുതുക. ദെൻ ബാലൻസ് ക്യാരി ഡൗൺ. ബാലൻസ് ക്യാരി ഡൗൺ അപ്പോൾ എന്തായിരിക്കും? ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആയിരിക്കും. ബാലൻസ് ബ്രോഡൗൺ ഞാൻ നേരത്തെ പറഞ്ഞു, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആണ്. അതുപോലെ ബാലൻസ് ക്യാരി ഡൗണ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ. കിട്ടിക്കഴിഞ്ഞാൽ അതിലത്തെ ഓരോ ഐറ്റംസ് എടുക്കുക. 1, 2, 3 ഈ 3 ഹെഡ്സിലേക്ക് തരംതിരിച്ച് വെച്ചാൽ നമുക്കിനി പ്രോബ്ലം ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്കിനി പ്രൊഫോർമ പ്രകാരം പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. പ്രൊഫോർമ പ്രകാരം 3 കോളം പ്രൊവൈഡ് ചെയ്യുക. ഫസ്റ്റ് കോളം പെർട്ടിക്കുലർ, ദെൻ 2 എമൗണ്ട് കോളം കൊടുക്കുക. അതിൽ നമ്മൾ 1 എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എഴുതാം. ഇനി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് മെത്തേഡാണ് തീരുമാനിക്കണമെന്ന്. ക്വസ്റ്റ്യനിൽ തന്നിരുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ ഏതാണ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, ഡയറക്റ്റ് മെത്തേഡാണ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡയറക്റ്റ് മെത്തേഡിൻ്റെ ഫോർമാറ്റോ ഓർമ്മയില്ലെങ്കിൽ ഒന്ന് ബാക്കിലേക്ക് മറച്ചു നോക്കുക. അതിൽ നമ്മൾ മെയിനായിട്ടും 4 ഹെഡ്സിൻ്റെ അണ്ടറിലാണ് അത് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമ്മൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് റെസീപ്റ്റ്സ് കണ്ടുപിടിക്കണം, ദെൻ ഓപ്പറേറ്റിംഗ് ക്യാഷ് പേയ്മെൻറ്റ്സ് കണ്ടുപിടിക്കണം, പിന്നെ ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിച്ചിട്ട് ഇൻകം ടാക്സിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി ലെസ് ചെയ്തിട്ട് വേണം നമുക്ക് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ അതിൽ എ എന്ന് പറഞ്ഞിട്ട് ഓപ്പറേറ്റിംഗ് ക്യാഷ് റിസീപ്റ്റ്സ് എഴുതാം. അതിൽ ക്യാഷ് സെയിലിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ നമുക്കത് എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്തത് വരുന്നതാണ് റിസീപ്റ്റ് ഫ്രം കസ്റ്റമേഴ്സ്. അത് തന്നിട്ടുണ്ട്, നമ്മൾ നേരത്തെ 1 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് റിസീപ്റ്റ് ഫ്രം കസ്റ്റമേഴ്സിന്. അപ്പോൾ അതിൻ്റെ എമൗണ്ട് എഴുതാം, ദാറ്റ് ഈസ് 28,000 എഴുതി. പിന്നെ അതിൻ്റെ പ്രൊഫോർമ പ്രകാരം റോയൽറ്റി ഫീസ് അതൊക്കെയാണ് വരുന്നത്. അതൊന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ വേറെ ഓപ്പറേറ്റിംഗ് ക്യാഷ് റിസീപ്റ്റ്സ് ഒന്നുമില്ല. അപ്പോൾ അത് ടോട്ടൽ ചെയ്തു, ആകെ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ, 28,000 ഇറക്കിയിട്ടു. ദെൻ ബി എന്ന് പറഞ്ഞിട്ട് ഓപ്പറേറ്റിംഗ് ക്യാഷ് പേയ്മെൻറ്റ്സ് എഴുതുക. അതിലാദ്യം ക്യാഷ് പെർച്ചേസ് ആണ്, അത് പ്രത്യേകിച്ചൊന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, അപ്പോൾ അതില്ല. ദെൻ പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ് ആണ്, അത് പറഞ്ഞിട്ടുണ്ട്. എമൗണ്ട് 20,000 ആണ്. അപ്പോൾ പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ് എന്ന് പറഞ്ഞിട്ട് 20,000 എന്ന് എഴുതി. പിന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്, നമ്മൾ 2 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ് ഇതിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഓവർ ഹെഡ് എക്സ്പെൻസസും വേജസ് ആൻഡ് സാലറിയും, രണ്ടിൻ്റെയും എമൗണ്ട് 2,000 ഉം 1,000 ഉം എഴുതി. ദെൻ വേറെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അണ്ടറിൽ വേറെ ഒന്നും വരില്ല, ഈ 3 ഐറ്റംസ് ആണ് വരിക. പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ്, ഓവർ ഹെഡ് എക്സ്പെൻസസ്, വേജസ് ആൻഡ് സാലറി, അത് 3 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 23,000 കിട്ടും. ദെൻ സി എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ് എന്ന് എഴുതുക. എയിൽ നിന്ന് ബി ലെസ് ചെയ്യണം. എ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് റിസീപ്റ്റ് എമൗണ്ട് ആയ 28,000 നിന്ന് ഓപ്പറേറ്റിംഗ് ക്യാഷ് പേയ്മെൻറ്റ് ആയ 23,000 ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 5,000 കിട്ടും. അപ്പോൾ അതവിടെ എഴുതി. ദെൻ ഡി എന്ന് പറഞ്ഞിട്ട് ടാക്സ് ക്വസ്റ്റ്യനിൽ ഇൻകം ടാക്സിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ലെസ് ചെയ്യണം. അപ്പോൾ ഡി എന്ന് പറഞ്ഞിട്ട് ടാക്സ് പേയ്ഡ് എഴുതുക. ലെസ് ചെയ്യേണ്ട എമൗണ്ട് ആയതുകൊണ്ട് ബ്രാക്കറ്റിൽ എഴുതുക. ടാക്സിൻ്റെ എമൗണ്ട് 2,500 ആണ്, അത് 2,500 ബ്രാക്കറ്റിൽ എഴുതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കിട്ടും. 5,000 നിന്ന് 2,500 ലെസ് ചെയ്താൽ ബാക്കി നമുക്ക് 2,500 ഉണ്ട്. അത് നമ്മുടെ ഔട്ടർ കോളത്തിലേക്ക് എഴുതി. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് മെത്തഡ് കുറച്ച് ടച്ച് പോയിട്ടുണ്ടാവും, കാരണം നമ്മളത് ആദ്യം ചെയ്തിട്ട് പിന്നെ അധികം വർക്കൗട്ട് ചെയ്തിട്ടില്ല. അപ്പം ഓർമ്മയില്ലാത്തവരൊന്നും ആ പ്രൊഫോർമ പഠിച്ചതിന് ശേഷം ഇത് വർക്കൗട്ട് ചെയ്യാനായിട്ട് നോക്കുക. 3 ഹെഡ്സ് ഏതൊക്കെയാണ്, 1-ൻ്റെ അണ്ടറിൽ വരുന്നത് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് ഒന്ന് റിവൈസ് ചെയ്തിട്ട് ഇത് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ക്യാഷ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എത്രയായിട്ട് കിട്ടി? 2,500 നമ്മുടെ ഔട്ടറിലേക്ക് എഴുതി. ദെൻ 2 എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എഴുതുക. 2 എന്ന് എഴുതിയേക്കുന്നത് എവിടെയൊക്കെയാണ്? ഒന്നാമത്തെ നമ്മൾ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് എഴുതി. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എമൗണ്ട് 1,000 ഇന്നർ കോളത്തിൽ എഴുതി. പിന്നെ 2 വന്നേക്കുന്നത് പെർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ആണ്, പെർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് എഴുതി. പക്ഷേ നമ്മൾ ഫിക്സഡ് അസറ്റ് വാങ്ങുമ്പോൾ എന്താണ്, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ബ്രാക്കറ്റിലിടണം, കാരണം അത് നമ്മുടെ എക്സ്പെൻസ് ആണ്, ചിലവാണ്. അപ്പോൾ എഴുതുമ്പോൾ ഇൻകംസ് ഒന്നും ബ്രാക്കറ്റിൽ എഴുതണം, നമുക്കുള്ള വരവുകളൊന്നും ബ്രാക്കറ്റിലിടണ്ട, ചിലവുകൾ ബ്രാക്കറ്റിലിടുക. അതായത് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാഷ് വന്നു, അത് നമ്മുടെ ഇൻകമാണ്, അപ്പോൾ അത് ബ്രാക്കറ്റിലിട്ടില്ല. പക്ഷേ പെർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ്
പോവാണ് ചെയ്തത്. അപ്പോൾ അത് ബ്രാക്കറ്റിലിടണം. എമൗണ്ട് എത്രയാണ്? 2000 ആണ്. അത് ബ്രാക്കറ്റിലിട്ടു. പിന്നെ 2 എന്ന് പറഞ്ഞ വേറെ ഐറ്റംസൊന്നും നമ്മൾ എഴുതിയിട്ടില്ല. അപ്പോൾ അതന്നെയുള്ളൂ. അപ്പോൾ അത് ടോട്ടൽ ചെയ്യുക. അതായത് 1000-ൽ നിന്ന് 2000 ലെസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം 1000-ൽ നിന്ന് 2000 ലെസ് ചെയ്തിട്ടിപ്പോൾ നമുക്ക് -1000 ആണ് കിട്ടുക. അപ്പോൾ ഔട്ടർ കോളത്തിലേക്ക് 1000 എന്ന് എഴുതിയിട്ട് അത് ബ്രാക്കറ്റിലിടുക. അതാണ് നമ്മുടെ ക്യാഷ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി വരുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ പ്രത്യേകം നോക്കുക, വരവാണോ ചിലവാണോ നോക്കുക. വരവാണെങ്കിൽ ബ്രാക്കറ്റിലിടണ്ട, ചിലവാണെങ്കിൽ ബ്രാക്കറ്റിലിടണം. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണം കണ്ടുപിടിച്ച് കഴിഞ്ഞു. ദൻ 3 എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി എഴുതാം. ഇത് നോക്കുക, ഇതിനൊക്കെ 3 എന്നിട്ടുണ്ടെന്ന്. ആദ്യം നമ്മൾ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് എഴുതാം, ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയറാണ്. ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിയിലേക്ക് ക്യാഷ് വരാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റിലിടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എമൗണ്ട് 3000 എഴുതി. പിന്നെ നമ്മൾ 3 ഇട്ടേക്കുന്നത് ഡിവിഡൻഡ് പെയ്ഡ് ആണ്. അപ്പോൾ ഡിവിഡൻഡ് എന്ന് എഴുതാം. അതെന്താണ്? നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രാക്കറ്റിലിടണം എമൗണ്ട് 500. ബ്രാക്കറ്റിൽ എമൗണ്ട് എഴുതി 500. ദെൻ അടുത്ത 3 എന്നിട്ടേക്കേണ്ട റീപേയ്മെൻറ്റ് ഓഫ് ബാങ്ക് ലോൺ ആണ്. നമ്മൾ ലോണ് തിരിച്ചടയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവാണ് ചെയ്യുന്നത്. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ ബ്രാക്കറ്റിലിടണം. എമൗണ്ട് 3000 ആണ്. 3000 ബ്രാക്കറ്റിലിട്ടു. പിന്നെ 3 എന്ന് എഴുതിയ വേറെ ഐറ്റംസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത്രയ്ക്ക് തന്നെയുള്ള ഈ 3 ഐറ്റംസ് തന്നെ. അപ്പോൾ അത് ടോട്ടൽ ചെയ്യാം. അപ്പോൾ ബ്രാക്കറ്റിൽ കിടക്കുന്ന രണ്ടും കൂടി കൂട്ടുമ്പോൾ 3500 ഉണ്ട്. മറ്റേത് 3000 ഉള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് ഫിഗർ ആയിരിക്കും. അതായത് 3000-ൽ നിന്ന് 3500 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് -500 ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ പുറത്തിലെ നമ്മൾ എന്താ നേടണം? ബ്രാക്കറ്റിലെ 500 നേടണം. അതായത് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് -500 എന്നുള്ളത് ബ്രാക്കറ്റിലെഴുതുക. 500 ബ്രാക്കറ്റിൽ എഴുതി. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ഹെഡ്സും കണ്ടുപിടിച്ചു. ദെൻ 4 എന്ന് പറഞ്ഞിട്ട് നെറ്റ് ക്യാഷ് ഫ്ലോ ഫോർ ദി ഇയർ എന്ന് പറയുക. 1, 2, 3 ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ആദ്യത്തത് മാത്രമാണ് നെഗറ്റീവ് അല്ലാത്തോളം, ബാക്കി രണ്ടും നെഗറ്റീവാണ്. അപ്പോൾ 2500-ൽ നിന്ന് 1000-ഉം 5000-ഉം ലെസ് ചെയ്യണം. അതാണ് അതിൻ്റെ അർത്ഥം. അതായത് 2500 നമ്മൾ ബ്രാക്കറ്റിൽ ഇട്ടിട്ടില്ല, പക്ഷെ 1000-ഉം 500-ഉം ബ്രാക്കറ്റിലാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം 2500-ൽ നിന്ന് 1000-ഉം ലെസ് ചെയ്യുക, അതുപോലെ 500-ഉം ലെസ് ചെയ്യുക. ബാക്കി എത്ര കിട്ടും നമുക്ക്? 1000 കിട്ടും. അതാണ് നമ്മുടെ നെറ്റ് ക്യാഷ് ഫ്ലോ ഫോർ ദി ഇയർ ആയിട്ട് കിട്ടുക. അതിനോടുകൂടി നമ്മൾ എന്ത് ചെയ്യുക? ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വൽ അറ്റ് ദി ബിഗിനിങ് എഴുതുക. അതാണ് നമ്മൾ അറ്റ് ദി ബിഗിനിങ് എന്ന് പറയാൻ വെച്ചാൽ നമുക്കിവിടെ ബാലൻസ് ഷീറ്റ് അല്ല തന്നിരിക്കുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ആണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ബാലൻസ് ബ്രോ ഡൗൺ ആണ്. എമൗണ്ട് 500. അപ്പോൾ എഴുതി 500 എന്ന് എഴുതി. അപ്പോൾ അത് കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1000-നോട് കൂടി 500 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1500 കിട്ടും. അത് തന്നെയാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷിലെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് തന്നിരിക്കുന്നത്. എത്ര? 1500 തന്നെയാണ് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ അത് എഴുതി 1500. അപ്പോൾ അതാണ് ഞാൻ തുടക്കം തൊട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആൻസർ ഉണ്ടാവും. അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്താൽ നമുക്ക് അത് കൃത്യമായ എമൗണ്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്കിവിടെ ക്ലോസിംഗ് ബാലൻസ് തന്നെ അതിൻ്റെ ബാലൻസ് ലാസ്റ്റ് ഫിഗർ ആയിട്ട് കിട്ടി. അപ്പോൾ നമ്മുടെ കറക്റ്റായിട്ട് നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചെയ്ത പോലത്തെ ഒരു ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. നമ്മൾ 2 വർഷത്തെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. നമുക്ക് ഓരോ ഐറ്റം ആയിട്ട് നോക്കാം. ആദ്യത്തെ ഐറ്റം ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഏത് സൈഡിലാണ്? ലൈബിലിറ്റി സൈഡിലാണ്. അപ്പോൾ ഏത് സ്റ്റെപ്പിലാണ് വരിക? 3-ാമത്തെ സ്റ്റെപ്പിൽ. അപ്പോൾ 3 എന്ന് എഴുതി. ദെൻ ജനറൽ റിസർവ്. ജനറൽ റിസർവ് ലൈബിലിറ്റി സൈഡിൽ വരുന്ന ഒരു ഐറ്റം തന്നെയാണ്. പക്ഷെ നമ്മളത് എവിടെ ട്രീറ്റ് ചെയ്യാറ്? ജനറൽ റിസർവും ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് അതൊക്കെ നമ്മൾ എവിടെ നോക്കാറ്? നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിലെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കണ്ടുപിടിക്കുമ്പോഴാണ് അത് നോക്കാറ്, ഇൻഡയറക്റ്റ് മെത്തേഡ് പ്രകാരം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ഇൻഡയറക്റ്റ് മെത്തേഡാണ് ഫോളോ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ അത് നമ്മൾ 1-ാമത്തെ സ്റ്റെപ്പിൽ. ദെൻ പി എൻ എൽ അക്കൗണ്ട് എവിടെ ആവശ്യം? നെറ്റ് പ്രോഫിറ്റ് ഫോർ ഇയർ കണ്ടുപിടിക്കാനായിട്ട് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിന് നമുക്ക് 1-ാമത്തെ സ്റ്റെപ്പിൽ ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിൻ്റെ നേരെ 1 എഴുതി. ബാങ്ക് ലോൺ. ബാങ്ക് ലോണ് ലൈബിലിറ്റി ആണ്. അപ്പോൾ അത് 3 എന്ന് എഴുതി. ദെൻ ക്രെഡിറ്റേഴ്സ് ബിൽസ് പേബിൾ പ്രൊവിഷൻ ഫോർ ടാക്സ്. 3 കറണ്ട് ലൈബിലിറ്റികളാണ്. കറണ്ട് ലൈബിലിറ്റികൾ 3 യൂസ് ചെയ്യേണ്ടത് ഏതാണ്? 1-ാമത്തെ മെത്തേഡിൽ, അതായത് ഇൻഡയറക്റ്റ് മെത്തേഡിൽ ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ നോക്കിയിട്ട് നമ്മൾ ചെയ്യാറില്ലേ, അവിടെയാണ് ആവശ്യം. അപ്പോൾ അതിന് 3 എണ്ണത്തിൻ്റെ നേരെ 1 എഴുതി. ഓക്കെ, ദെൻ അപ്പുറത്തെ സൈഡ് നോക്കാം. ലാൻഡ്. ലാൻഡ് എന്താണ്? അസറ്റാണ്. 2-ാമത്തെ സ്റ്റെപ്പ്. ബിൽഡിംഗ് അസറ്റ് 2, പ്ലാന്റ് അസറ്റ് 2. ദെൻ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി തരുന്നതൊക്കെ എന്താണ്? ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, സ്റ്റോക്ക്, ഡെബ്റ്റേഴ്സ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, 4 കറണ്ട് അസറ്റുകളാണ്. കറണ്ട് അസറ്റുകൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ?
ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഇൻക്രീസിംഗ് ആണോ ഡിക്രീ ഇൻഡയറക്റ്റ് മെത്തേഡ് പ്രകാരം ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ നോക്കിയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ ആ നാലെണ്ണത്തിൻ്റെ നേരെ വൺ എഴുതി. ദെൻ ക്യാഷ് ഇൻ ബാങ്കും ക്യാഷ് ഇൻ ഹാൻഡും ഏറ്റവും അവസാനം എടുക്കേണ്ട ഐറ്റംസാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ മെത്തേഡിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കണ്ടുപിടിക്കേണ്ടത് ഏത് മെത്തേഡ് പ്രകാരമാണ്? ഇൻഡയറക്റ്റ് മെത്തേഡ് പ്രകാരമാണ്. കാരണം പ്രത്യേകിച്ച് ഒരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ക്യാഷ് സെയിൽ ക്രെഡിറ്റ് സെയിൽ അതിനെ കുറിച്ചിട്ട് ഒന്നും പറയാത്തത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് ഫോളോ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇൻഡയറക്റ്റ് മെത്തേഡാണ്. അപ്പോൾ ആ മെത്തേഡ് പ്രകാരമായിരിക്കും നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്കിനി പ്രോബ്ലം ചെയ്യാനായിട്ട് തുടങ്ങാം. പ്രൊഫോമ പ്രകാരം മൂന്ന് കോളം പ്രൊവൈഡ് ചെയ്തു. പെർട്ടിക്കുലർ എമൗണ്ട് വൺ എഴുതി. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി നേരത്തെ കണ്ടുപിടിച്ചു ഇൻഡയറക്റ്റ് മെത്തേഡാണ്. ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക, നെറ്റ് പ്രോഫിറ്റ് ഫോർ ഇയർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എഴുതി പ്രോഫിറ്റ് ഫോർ ഇയർ എന്ന് കണ്ടുപിടിച്ചു. നമ്മുടെ 17,000 എന്നുള്ളത് 32,000 ആയിട്ട് കൂടി. ഡിഫറൻസ് എമൗണ്ട് എത്രയാണ്? 15,000 ആണ്. അതാണ് നമ്മുടെ പ്രോഫിറ്റ് ഫോർ ഇയർ ആയിട്ട് വരിക. അപ്പോൾ പ്രോഫിറ്റ് ഫോർ ഇയർ എന്ന് പറഞ്ഞിട്ട് 15,000 എഴുതി. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് നോക്കാം. ആദ്യം ഓപ്പറേറ്റിംഗ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസോ ഉള്ളതുണ്ടോ നോക്കാം. അവിടെ നമ്മുടെ ജനറൽ റിസർവ് ഉണ്ട്, 25,000 എന്നുള്ളത് 30,000 ആയിട്ട് കൂടി. അതിൻ്റെ അർത്ഥം 5,000 റുപ്പീസ് ആ വർഷം നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതണം? ജനറൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 5,000 എഴുതണം. ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് 5,000. അതിനടുത്ത് എന്താണ്? പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ആണ്. അതും നമ്മുടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. അതും നമ്മളിവിടെ എഴുതണം. പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറഞ്ഞിട്ട് എത്രയാണ്? 8,000 ഉണ്ടായിരുന്നുള്ളൂ, അത് 12,000 ആയിട്ട് കൂടി. ഡിഫറൻസ് എമൗണ്ട് എത്രയാണ്? 4,000 ആണ്. അത് നമ്മൾ പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറഞ്ഞിട്ട് 4,000 എന്ന് എഴുതി. ഓക്കെ, ഇനി പ്രത്യേകിച്ച് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. ദെൻ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകത്തിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് മെത്തേഡ് പ്രകാരം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുന്ന ഫോർമാറ്റ് ചെയ്യുന്നില്ല. ആ രണ്ട് പാർട്ടായിട്ടുള്ള നമ്മൾ ചെയ്യാറ്. അത് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി മാത്രം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ, അത് മാത്രമാണെങ്കിൽ ആ ഒരു പ്രൊഫോം പ്രകാരം ചെയ്താൽ മതി. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആഡ് ചെയ്യാനുള്ളതൊക്കെ എല്ലാതും ആഡ് ചെയ്തിട്ട് ലെസ് ചെയ്യാനുള്ളത് ഒറ്റയടിക്ക് ലെസ് ചെയ്താൽ മതി. അതായത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റി കൂടുതലും കുറഞ്ഞതും നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താറല്ലേ, അതിൽ ആഡ് ചെയ്യാനുള്ള എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടി എഴുതിയിട്ട് പിന്നെ ലെസ് ചെയ്യാനുള്ളത് കൺസിഡർ ചെയ്താൽ മതി. ഇവിടെ പിന്നെ വേറെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇനി വേറെ ഒന്നും ലെസ് ചെയ്യാനില്ല. അപ്പം നമുക്ക് നേരിട്ടിട്ട് കറണ്ട് അസറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളിലേക്ക് പോവാം. അപ്പോൾ അത് നമുക്ക് നോക്കാം. കറണ്ട് അസറ്റ്, ആ കറണ്ട് അസറ്റുകളിൽ നോക്കി നോക്കിയാൽ സ്റ്റോക്ക് എന്താ അല്ല, ആദ്യത്തത് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അത് കൂടിയേക്കാണ്. ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് കറണ്ട് അസറ്റാണ്. കറണ്ട് അസറ്റ് കൂടിയാൽ ലെസ് ചെയ്യണം. അപ്പോൾ അവിടെ ലെസ് എഴുതാം. ദെൻ സ്റ്റോക്ക് എന്താണ്ടായിരിക്കുന്നത്? കൂടിയേക്കാണ്. കറണ്ട് അസറ്റ് കൂടിയാൽ ലെസ് ചെയ്യണം. ഡെപ്റ്റേഴ്സ് കുറഞ്ഞിരിക്കുകയാണ്, കറണ്ട് അസറ്റ് കുറഞ്ഞാൽ ആഡ് ചെയ്യണം. പ്രീപെയ്ഡ് എക്സ്പെൻസസ് കൂടിയേക്കാണ്, കറണ്ട് അസറ്റ് കൂടിയാൽ ലെസ് ചെയ്യണം. ദെൻ ലയബിലിറ്റി ആയിട്ട് രണ്ടെണ്ണാണുള്ളത്, ക്രെഡിറ്റേഴ്സ് കൂടിയേക്കണു, കറണ്ട് ലയബിലിറ്റി കൂടിയാൽ ആഡ് ചെയ്യണം. ബിൽസ് പേയബിൾ കുറഞ്ഞേക്കണു, കറണ്ട് ലയബിലിറ്റി കുറഞ്ഞാൽ ലെസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാദ്യം ചെയ്തു വെക്കട്ടെ, ഞാൻ നേരത്തെ പറയാൻ വിട്ടതാണ്. അപ്പോൾ അതാദ്യം ചെയ്തു വെച്ചു. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ നോക്കാം. ആദ്യം ആഡ് ചെയ്യാനുള്ളത് കറണ്ട് അസറ്റിൽ ആഡ് ചെയ്യാനുള്ളത് ആകെ ഡെപ്റ്റേഴ്സ് മാത്രമുള്ളൂ. ഡെപ്റ്റേഴ്സ് കുറഞ്ഞിരിക്കുന്നു, സോ ഡിക്രീസ് ഇൻ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഡിഫറൻസ് എമൗണ്ട് ആയ 7,000 എഴുതി. ദെൻ പിന്നെ ഒക്കെ പിന്നെയുള്ള കറണ്ട് അസറ്റുകളൊക്കെ ലെസ് ചെയ്യാനാണ്. ദെൻ കറണ്ട് ലയബിലിറ്റിയിൽ ആഡ് ചെയ്യാനുള്ളത് ക്രെഡിറ്റേഴ്സ് മാത്രമാണ്, അത് കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇൻക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഡിഫറൻസ് എമൗണ്ട് ആയ 2,000 എന്ന് എഴുതി. അപ്പോൾ ഇനി നമുക്കൊന്നും ആഡ് ചെയ്യാനില്ല, ഇനി ഒക്കെ ലെസ് ചെയ്യാനുള്ളത്. അപ്പോൾ പിന്നെ എന്തെന്ന് എഴുതി? ലെസ് എന്ന് എഴുതി. ലെസ് ചെയ്യാൻ വേറെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ഒന്നുമില്ല, അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല. ദെൻ കറണ്ട് അസറ്റ് നോക്കുക, ഏതൊക്കെയാണ് ലെസ് ചെയ്യാനുള്ളതെന്നുള്ളത്. ആദ്യത്തത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയിരിക്കുകയാണ്. സോ ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഡിഫറൻസ് എമൗണ്ട് ആയ 10,000 എന്ന് എഴുതി. പിന്നെ അടുത്തത് സ്റ്റോക്കാണ്, അതും കൂടിയിരിക്കുന്നു. ഇൻക്രീസ് ഇൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ഡിഫറൻസ് എമൗണ്ട് 3,000 എന്ന് എഴുതി. ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസസ് കൂടിയിരിക്കുന്നു. ഇൻക്രീസ് ഇൻ പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് ഡിഫറൻസ് എമൗണ്ട് 1,000 എന്ന് എഴുതി. ദെൻ കറണ്ട് അസറ്റുകളൊക്കെ കഴിഞ്ഞു. കറണ്ട് ലയബിലിറ്റി ഇനി ഒരു ബിൽസ് പേബിൾ ലെസ് ചെയ്യാനുണ്ട്, അത് കുറഞ്ഞിരിക്കുകയാണ്. ഡിക്രീസ് ഇൻ ബിൽസ് പേബിൾ എന്ന് പറഞ്ഞിട്ട് ഡിഫറൻസ് എമൗണ്ട് ആയ 1,000 എന്ന് എഴുതി.
അപ്പം നമ്മൾ ഒറ്റയടിക്ക് പ്രോഫിറ്റിനോട് കൂടി ആഡ് ചെയ്യാനുള്ള ലെസ് ചെയ്യാനുള്ള ഒറ്റയടിക്ക് എഴുതിയാൽ മതി. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഹെഡ്സിൻ്റെ അണ്ടറിൽ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അതേസമയം ഒറ്റയ്ക്ക് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി മാത്രം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും പ്രൊഫോമ പ്രകാരമാണ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, ആ 2000 വരെ ആഡ് ചെയ്ത് ബാക്കിയുള്ളത് നമ്മൾ ലെസ് ചെയ്യണം. അപ്പോൾ തെറ്റിക്കാണ്ട് ചെയ്യുക. 50,000 പ്ലസ് 5,000 പ്ലസ് 4,000 പ്ലസ് 7,000 പ്ലസ് 2,000 അതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് 10,000 3,000 1,000 ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 18,000 കിട്ടും. പോസിറ്റീവ് ഫിഗർ തന്നെയാണ് കിട്ടുക, 18,000. അതാണ് നമ്മുടെ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് വരിക. അത് നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എഴുതി. നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് ഔട്ടർ കോളത്തിൽ 18,000 എഴുതി. ഓക്കെ, ദെൻ 2 എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എഴുതാം. ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ ആദ്യത്തെ എന്താണ് വരിക? സെയിൽ ഓഫ് പ്ലാന്റ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ 2 എന്ന് അടയാളപ്പെടുത്തിയാൽ പ്ലാൻ എന്താ 2 അടയാളപ്പെടുത്തിയേക്കുന്നത്? ലാൻഡും ഉണ്ട്, ലാൻഡ് ഉണ്ട്, ബിൽഡിംഗ് ഉണ്ട്, പ്ലാന്റ് ഉണ്ട്. അതിൽ നോക്കുക, ലാൻഡ് നോക്കുക. ലാൻഡ് എന്നുള്ളത് 10,000 എന്നുള്ളത് 15,000 ആയിട്ട് കൂടി. അതിൻ്റെ അർത്ഥം എന്താണ്? ഓപ്പണിങ്ങിൽ 10,000 ഉണ്ടായിരുന്നുള്ളൂ, അത് ക്ലോസിംഗ് ആകുമ്പോഴേക്കും 15,000 ആയിട്ട് കൂടി. അതിൻ്റെ അർത്ഥം 5,000 രൂപയുടെ പുതിയ ലാൻഡ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അതപ്പോൾ എന്താണ്? പർച്ചേസ് ഓഫ് ലാൻഡാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ആദ്യം ഇൻഫ്ലോ ഉണ്ടെങ്കിൽ അത് എഴുതിയിട്ട് പിന്നെ ഔട്ട്ഫ്ലോ എഴുതിയാൽ മതി. അങ്ങനെയാണ് സാധാരണ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നിൽക്കട്ടെ. പിന്നെയുള്ളത് ബിൽഡിംഗ് ആണ്. ബിൽഡിംഗ് എന്തുണ്ടായിരിക്കേണ്ടത്? 30,000 ഓപ്പണിങ്ങും സെയിം, ക്ലോസിങ്ങും സെയിം. അതിൻ്റെ അർത്ഥം പ്രത്യേകിച്ച് നമ്മളൊന്നും വാങ്ങിയിട്ടില്ല, വിറ്റിട്ടില്ല. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു റിഫ്ലക്ഷൻ വരുന്നില്ല, അതൊരിക്കലും വരില്ല. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബിൽഡിങ്ങിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു സ്ഥലത്തും വരുത്തേണ്ട ആവശ്യം ഇല്ല. ദെൻ പ്ലാന്റ് നോക്കുക. പ്ലാന്റ് എന്നുള്ളത് 60,000 എന്നുള്ളത് 58,000 ആയിട്ട് കുറഞ്ഞു. തുടക്കത്തിൽ 60,000 രൂപ ഉണ്ടായിരുന്ന പ്ലാന്റ് അവസാനമായപ്പോഴേക്കും 58,000 ആയിട്ട് കുറഞ്ഞു. അതിൻ്റെ അർത്ഥം നമ്മൾ കുറച്ച് വിറ്റിട്ടുണ്ട്. എത്രയാണ് ഡിഫറൻസ് എമൗണ്ട്? 2,000 rupees വർത്തുള്ള പ്ലാന്റ് നമ്മൾ വിറ്റു. അപ്പോൾ അതെന്താണ്? സെയിൽ ഓഫ് പ്ലാന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇൻഫ്ലോ ഉണ്ടെങ്കിൽ ആദ്യം അത് എഴുതിയിട്ട് പിന്നെ ഔട്ട്ഫ്ലോ എഴുതാം. അപ്പോൾ ആകെ 3 ഐറ്റംസ് ആണ് നമ്മൾ 2 എന്ന് എഴുതിയേക്കുന്നത്. അതിലൊരെണ്ണം ബിൽഡിംഗ് നമ്മളിപ്പോൾ തന്നെ ഒഴിവാക്കി, അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാത്തത് കൊണ്ട് അത് നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇൻഫ്ലോ വന്നിരിക്കുന്നത് പ്ലാന്റിൻ്റെ സെയിലാണ്. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് സെയിൽ ഓഫ് പ്ലാന്റ് എഴുതുക. എത്രയാണ്? 2,000 എന്ന് എഴുതി. പിന്നെ വന്നിരിക്കുന്നത് ലാൻഡാണ്. ലാൻഡ് പെർച്ചേസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പെർച്ചേസ് ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞു. പെർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവാണ് ചെയ്യുക. അപ്പോൾ അത് ബ്രാക്കറ്റിൽ ഇടണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്യാഷ് ഇൻഫ്ലോ എന്നൊന്നും ബ്രാക്കറ്റിൽ ഇടണ്ട, പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോണത് ഔട്ട്ഫ്ലോകളൊക്കെ ബ്രാക്കറ്റിൽ ഇടണം. എത്ര എമൗണ്ട്? 5,000. അപ്പോൾ ആ ബ്രാക്കറ്റിൽ 5,000 എന്ന് എഴുതി. ഇനി വേറെ 2 എന്ന് എഴുതിയ വേറെ ഐറ്റംസ് ഒന്നുമില്ല. അപ്പോൾ ഇത് 2 ഐറ്റം മാത്രമുള്ളൂ. അപ്പോൾ അത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 2,000 നിന്ന് 5,000 ആണ് ലെസ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ നെഗറ്റീവ് ആയിരിക്കും. സോ പുറത്തേക്ക് 3,000 ബ്രാക്കറ്റിൽ എഴുതി. അപ്പോൾ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി നമുക്ക് നെഗറ്റീവ് ഫിഗർ ആണ് കിട്ടുക. ബ്രാക്കറ്റിൽ 3,000 എഴുതി. ഓക്കെ, അപ്പോൾ 2 സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയും കണ്ടുപിടിച്ചു, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയും കണ്ടുപിടിച്ചു. ദെൻ 3 എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി എഴുതി. നമ്മൾ 3 എന്ന് പറഞ്ഞിട്ട് ഇവിടെ 2 സ്ഥലത്ത് എഴുതിയിട്ടുള്ളൂ. ഒന്ന് ക്യാപിറ്റലും പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ലോണും പറഞ്ഞിട്ട്. നോക്കുക, ക്യാപിറ്റൽ എന്തുണ്ടായിരിക്കുന്നത്? 50,000 എന്നുള്ളത് 60,000 ആയിട്ട് കൂടി. അതായത് അതിൻ്റെ അർത്ഥം തുടക്കത്തിൽ ഉണ്ടായിരുന്ന ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ ക്യാപിറ്റൽ ക്ലോസിങ്ങിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ പുതിയ ക്യാപിറ്റൽ റേസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കമ്പനിയിലേക്ക് പുതിയ ക്യാപിറ്റൽ വന്നിട്ടുണ്ട്. അതായത് 10,000 ഡിഫറൻസ് എമൗണ്ട് 10,000 ആണ്. 10,000 രൂപ വിലയുള്ള പുതിയ ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാണല്ലോ കൂടിയിട്ടുണ്ടാവുക. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഡിഫറൻസ് എമൗണ്ടായ 10,000 എന്ന് എഴുതി. ഓക്കെ, പിന്നെ അടുത്തത് ഏതാണ്? ബാങ്ക് ലോണാണ്. ബാങ്ക് ലോൺ എന്തുണ്ടായേക്കുന്നത്? ഓപ്പണിങ് 50,000, ക്ലോസിങ് 30,000. അതായത് ഓപ്പണിങ് 50,000 ഉണ്ടായിരുന്നത് ക്ലോസിങ് ആയിട്ടേക്കും 30,000 ആയിട്ട് കുറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ കുറച്ച് എമൗണ്ട് തിരിച്ചടച്ചിട്ടുണ്ടാവും അല്ലേ. തുടക്കത്തിൽ 50,000 ഉണ്ടായിരുന്നത് അവസാനമായപ്പോൾ 30,000 ആയിട്ട് കുറഞ്ഞു. എൻ്റെ അർത്ഥം നമ്മൾ 20,000 രൂപ ലോണ് നമ്മൾ തിരിച്ചടച്ചു. അപ്പോൾ എന്താണ് എഴുതേണ്ടത്? റീപേയ്മെൻറ്റ് ഓഫ് ബാങ്ക് ലോൺ എന്ന് പറഞ്ഞിട്ട് എത്ര ഡിഫറൻസ്? 20,000 ആണ്. ലോണ് തിരിച്ചടയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ് ചെയ്യുക. ബ്രാക്കറ്റിൽ 20,000 എന്ന് എഴുതി. ഓക്കെ,
ഇനി വേറെ മൂന്നെന്ന് പറഞ്ഞത് വേറെ ഒന്നും നമ്മൾ എഴുതിയിട്ടില്ല. അപ്പോൾ അത്രയ്ക്ക് ഐറ്റംസ് ഉള്ളോ അത് നമുക്ക് ടാറ്റിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് 10,000-ൽ നിന്ന് 20,000 ലെസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നെഗറ്റീവ് ഫിഗർ ആണ് കിട്ടുക. അപ്പോൾ ബ്രാക്കറ്റിലെ ഔട്ടർ കോളത്തിൽ 10,000 എന്ന് എഴുതി. അപ്പോൾ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി നമുക്ക് എത്ര കിട്ടി? 10,000 ബ്രാക്കറ്റിൽ ഇട്ടു. ഓക്കെ, അപ്പോൾ മൂന്ന് ഹെഡ്സിൻ്റെയും എമൗണ്ടുകൾ നമ്മൾ കണ്ടുപിടിച്ചു. അത് മൂന്ന് നമ്മൾ എഴുതി. ഇനി നമ്മൾ 4 എന്ന് പറഞ്ഞിട്ട് നെറ്റ് ക്യാഷ് ഫ്ലോ 4 ഇയർ എന്ന് പറഞ്ഞിട്ട് ഈ 1, 2, 3 ആഡ് ചെയ്യുക. 1, 2, 3 ആഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഐറ്റം 80, ഫസ്റ്റ് സ്റ്റെപ്പിലത്തെ എമൗണ്ട് 18,000 ഉണ്ട്. സെക്കൻഡും തേർഡും നെഗറ്റീവ് ഫിഗേഴ്സാണ്. അപ്പോൾ ഈ 18,000 നിന്ന് ഈ 3,000 10,000 ലെസ് ചെയ്യണം. ബാക്കി എത്ര കിട്ടും? നമുക്ക് 5,000 കിട്ടും. അതാണ് നെറ്റ് ക്യാഷ് ഫ്ലോ 4 ഇയർ ആയിട്ട് കിട്ടുക, 5,000. അതിനോടുകൂടി നമ്മൾ ഓപ്പണിംഗ് ക്യാഷ് ആഡ് ചെയ്യണം. ആഡ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻറ്റ് അറ്റ് ദി ബിഗിനിങ്. അറ്റ് ദി ബിഗിനിങ്ങിൽ രണ്ട് സ്പ്ലിറ്റപ്പ് ആയിട്ടാണ് ക്യാഷ് തന്നിരിക്കുന്നത്, ക്യാഷ് അറ്റ് ബാങ്കും ക്യാഷ് ഇൻ ഹാൻഡും. അത് രണ്ടും നമ്മൾ എടുക്കുക. നമ്മൾ എന്താണ് എഴുതിയേക്കണത്? ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻറ്റ്, ലിക്വിഡ് ക്യാഷും അല്ലെങ്കിൽ ക്യാഷ് രൂപത്തിലുള്ള മറ്റ് പലതും നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസിൻ്റെ ക്യാഷ് ഇൻ ഹാൻഡിൻ്റെയും ക്യാഷ് അറ്റ് ബാങ്കിൻ്റെയും ഓപ്പണിംഗ് രണ്ട് ബാലൻസുകൾ നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ എത്രയാണ്? 10,000 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 11,000 കിട്ടും. അതാണ് അവിടെ എഴുതേണ്ടത്. ആഡ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ അറ്റ് ദ ബിഗിനിങ്ങിൻ്റെ സ്ഥലത്ത് 11,000 എന്ന് എഴുതി. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 11,000 കൂടി 5,000 ആഡ് ചെയ്താൽ നമുക്ക് 16,000 കിട്ടും. അത് തന്നെയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. കാരണം ഓപ്പണിംഗ് ക്യാഷ് അറ്റ് ബാങ്ക് 13,000 ഇൻ ഹാൻഡ് 3,000 രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 16,000 കിട്ടി. ദാറ്റ് ഇസ് ഈക്വൽ ടു ദി ക്ലോസിംഗ് എമൗണ്ട് ഓഫ് ദി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, 16,000. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അതും ക്ലോസിംഗ് എമൗണ്ട് ഓഫ് ക്യാഷ് ബാലൻസും സെയിം ആയിട്ട് വരുത്തി. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരിക. ഓക്കെ, താങ്ക് യു.